ആദ്യമേ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 May 22 ഇവിടെ എത്താൻ കാരണം അമ്മയുടെ അടുത്ത് വന്നത് പപ്പായ് ഞങ്ങളുടെ ചേട്ടന് വേരിക്കോസ് വെയിന് ഉണ്ടായപ്പം അതിൻ്റെ ബ്ലോക്ക് ഉണ്ടായി. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇനി അധികം ജോലി ചെയ്യാൻ പാടില്ല, ലേശം വലുതൊക്കെ പണി ചെയ്യാവുള്ളൂ, അതുകൊണ്ട് ഇനി ജോലിക്ക് ഇറങ്ങല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ 3 മക്കൾക്ക് പഠിക്കുവാണ്, 3 മക്കളെയും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല. ഞങ്ങൾ വാടകയ്ക്ക് 6 വർഷമായിട്ട് വാടകയ്ക്കാണ്. അന്നേരം ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു കുറച്ച് വെട്ടി, ഞങ്ങൾ റബ്ബറ് വെട്ടി ആണ് മക്കളെ പഠിപ്പിക്കുന്നത്, കുറച്ച് വെട്ടിക്കോട്ടെ ബാക്കി ഞങ്ങൾ ഞാൻ ബാക്കി പണി ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലേശം പണി ചെയ്യുക എന്നും പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അമ്മയുടെ അടുത്ത് വരാൻ പറ്റിയത്. ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പപ്പായുടെ കാലിലെ വേരിക്കോസ് വെയിന് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് പണിക്കിറങ്ങിയ പപ്പ ഇന്നു വരെയും ഒരു കുഴപ്പവും കൂടാതെ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ പിന്നെ പോയില്ല. ഇപ്പോഴും 2 ദിവസത്തെ പണി 1 ദിവസമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാം റബ്ബർ വെട്ടുകയും എല്ലാ പണിയും ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ അമ്മ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ 2ാമത്തെ മോഹന് 15 വർഷമായിട്ട് തുമ്മലായിരുന്നു. തുമ്മിയാൽ 100-150 പ്രാവശ്യം തുമ്മും. അപ്പോൾ തലയ്ക്ക് ഭയങ്കര വേദനയും ഒക്കെ ആവും. തോർത്തൊക്കെ എടുത്ത് തല കെട്ടി വെക്കും. എന്നിട്ട് ഭയങ്കര വിഷമവും ഒക്കെ ആയിരുന്നു. ആ തുമ്മൽ ഞാൻ ഇവിടെ എഴുതിയായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഞങ്ങൾ എന്നും ആ മകന് കൊടുത്ത് അത് ഞങ്ങൾ അറിഞ്ഞില്ല. തുമ്മൽ മാറി, മോൻ പറഞ്ഞു എൻ്റെക്ക് ഇപ്പോൾ ആ തുമ്മൽ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അവിടെയും ഞങ്ങളെ സഹായിച്ചു. പിന്നെ എനിക്ക് ഞാൻ വന്നപ്പം എനിക്ക് 2-3 വർഷമായിട്ട് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. ഡോക്ടറെ 3-4 ഡോക്ടറെ കാണിച്ചപ്പോൾ അസ്ഥി ഡോക്ടർമാരും പറഞ്ഞത് മുട്ട് തേയ്മാനും വെള്ളം കെട്ടുമാണ്, അതുകൊണ്ട് ഒരു തൊട്ടി തൂക്കി പോലും വെള്ളം എടുക്കാൻ പാടില്ല, കുറേച്ച വല്ലതും, പിന്നെ സ്റ്റെപ്പ് കയറില്ല, അധികം പണിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് ഉടമ്പടി വെച്ചില്ല. ഞാൻ എപ്പോഴും ഇവിടെ വരാൻ എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നതല്ലേന്നോർത്ത് ഞാൻ എൻ്റെ ഉടമ്പടി വെച്ചില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ കുർബാസനം പത്രം എൻ്റെ അടുത്തുള്ള എല്ലാ വീട്ടിലും കൊണ്ടേ കൊടുത്ത്. അങ്ങനെ പോകുമ്പോഴും ഭയങ്കര മുട്ടിന് വേദനയായിരുന്നു. ഞാൻ കൊടുത്തിട്ട് വന്നു കഴിയുമ്പം മുട്ടിൻ്റെ വേദന കുറഞ്ഞു. അങ്ങനെ ആ മുട്ടിൻ്റെ വേദന മാറിക്കിട്ടി. ഇപ്പോൾ 2 കൈയിലും തൊട്ടി തൂക്കി പിടിച്ച വെള്ളം എടുത്താലും ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ അമ്മ അവിടെ ഞങ്ങളെ സഹായിച്ചു. പിന്നെ എൻ്റെ ഞങ്ങൾക്ക് തടി വിൽക്കാൻ ഉണ്ടായിരുന്നു. ആ തടി വിൽക്കണമെങ്കിൽ ഞങ്ങളുടെ അയൽവാസി അത് സമ്മതിക്കുകയല്ലായിരുന്നു. ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളറിയാതെ ആ സ്ഥലം അവർക്ക് എഴുതി കൊടുത്തായിരുന്നു. ആ സ്ഥലം ഞങ്ങൾ അവരോട് കേസ് കൊടുത്ത് അവരത് മേടിച്ചതിൻ്റെ ദേഷ്യമായിരുന്നു ഞങ്ങളോട്. അപ്പോൾ വളച്ചു ചുറ്റി വഴിയുണ്ടായിരുന്നു. ആ വഴി തരാവുന്ന വേറെ ആൾക്കാർ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ആ വഴി തരികയും ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതിനകത്ത് തടി വിൽക്കാൻ സാധിക്കാൻ വേണ്ടി അമ്മയോട് അപേക്ഷിച്ചായിരുന്നു. അമ്മ അത് സാധിച്ചു തന്നു. ഉടമ്പടി ഉപ്പും അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ ആ തടി വിൽക്കുവാൻ ആ വഴി കാണുമ്പോൾ എല്ലാവരും പോകുമായിരുന്നു. ഞങ്ങൾക്ക് തടി വേണ്ട എന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാർ ആ തടി എടുക്കാതെ പോയി. അവസാനമാണ് ഈ ഉടമ്പടി എടുത്ത് പിന്നെയാണ് ആ മനുഷ്യേട്ടൻ വന്ന് ആ തടി വിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. അതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോഹന BSc MLT ക്കാരനായിരുന്നു. അപ്പോഴാണ് പപ്പായ്ക്ക് അസുഖമായിട്ട് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ ആയി. എൻ്റെ കണ്ണിന് പപ്പ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. അത് കഴിഞ്ഞപ്പം ആ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ ആശുപത്രി എന്നെ കൊണ്ട് പോയപ്പോൾ പിള്ളേരെ മോൻ്റെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. മോൻ അന്നേരം തിരിച്ച് ഇവിടെ വന്നു. മോൻ പഠിക്കുന്നത് മംഗലാപുരത്താണ്. മോന് അവിടുന്ന് വന്നു കഴിഞ്ഞപ്പം പരീക്ഷ എഴുതാതെ അത് ഫെയിലായിക്കൊണ്ട് അത് എഴുതാൻ പറ്റിയില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഉടമ്പടി ഞാൻ വെച്ചായിരുന്നു. ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പം മോന് MLT എഴുതാതെ
ഒരു മെഡിക്കൽ കോഡിങ്ങിൻ്റെ കോഴ്സുണ്ട്, അത് പഠിച്ചാലും 3 മാസം കൊണ്ട് ജോലി കിട്ടും. ആ ജോലി കിട്ടിയിട്ട് നമുക്ക് ഈ MLT ലാസ്റ്റത്തെ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓർത്ത് ഞങ്ങൾ അവിടെ മോനെ പഠിക്കാൻ പോയി. പഠിച്ച് കഴിഞ്ഞപ്പോൾ ഈ പരീക്ഷ എഴുതണമെങ്കിൽ 70% മാർക്ക് കിട്ടിയാലേ മോനെ എഴുതിക്കാൻ അവരെഴുതിക്കുള്ളൂ. മോന് 60-65 വരെ മോന് 100% കിട്ടുകയുള്ളൂ, സ്കോറ് കിട്ടുകയുള്ളൂ. അത് കൊണ്ട് കയറുന്നില്ല, 70 കിട്ടിയാലേ ഞങ്ങൾ എഴുതിക്കുള്ളൂ എന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുകയും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മോൻ പിന്നെ അവർ പരീക്ഷ ഇട്ടപ്പോൾ 94% മാർക്കിൽ ആ മോൻ പാസ്സായി. എല്ലാവരും കൂടെയുള്ള പിള്ളേരെല്ലാരെക്കാട്ടിലും കൂടുതൽ മോന് മാർക്ക് കിട്ടി. അന്നേരമാണ് ആ പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞത്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ പരീക്ഷ എഴുതാൻ ഞങ്ങൾക്ക് അന്നേരം ഒരു നിർവാഹവും ഇല്ലാതെ വന്നു. അപ്പം മോൻ്റെ കൂടെ പഠിക്കുന്ന മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നിട്ട് മോൻ്റെ കൂടെ പഠിക്കുന്ന ഒരു മോള് പറഞ്ഞു, ഞങ്ങൾ 35,000 രൂപ ഞാൻ അടച്ചോളാം, നീ എഴുതിക്കോടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കി ഉടമ്പടി എടുത്ത വ്യക്തികൾ തന്നെ 3 പേരായിട്ട് ആ പൈസ അടയ്ക്കുകയും പപ്പ കുറേ പൈസ പപ്പായും അടച്ച് അങ്ങനെ 52,000 രൂപ അടച്ച് ആ മോൻ ആ പരീക്ഷ എഴുതി. ആ മോൻ പരീക്ഷ എഴുതിയിട്ട് അത് പാസ്സാകുകയും ചെയ്തു. അപ്പോൾ ആ ജോലി അവിടെ കോഡിങ് പഠിച്ചാൽ ഒരു നല്ല ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അവരന്നിട്ട് അത് തരാൻ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം വേറെ കമ്പനിയിൽ എന്നാൽ നമുക്ക് കയറാം, ഇവിടെ കിട്ടുകയല്ലായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം ഈ കമ്പനിയിലെ പേരാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ പപ്പ പറഞ്ഞു, നമ്മളെ അവിടെ നിന്ന് തന്നെ വിളിച്ചോളും, ആ കമ്പനിയിൽ തന്നെ മോന് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. വേറെ കമ്പനിയിൽ ഞങ്ങൾ മോനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് പാസ്സാവും, പല കമ്പനിയിൽ നിന്നും പാസ്സാവും. പിന്നെ അവർ വിളിക്കുകയല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ അത് കഴിഞ്ഞ് ലാസ്റ്റ് തന്നെ ഒരു കമ്പനി കയറാം, അവിടെ ശമ്പളം കുറവാണ്, അവിടെ കയറാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ കമ്പനിയും തന്നെ അവർ പെട്ടെന്ന് മോനെ വിളിക്കുകയും അവിടെ നിന്ന് പെട്ടെന്ന് പേപ്പറെല്ലാം ശരിയാക്കി തരാനും പറഞ്ഞ്, 2 ദിവസവും കൊണ്ട് പേപ്പറെല്ലാം ശരിയാക്കി കൊടുത്ത് കഴിഞ്ഞ ദിവസം മോനോട് പറഞ്ഞു, ഈ വരുന്ന തിങ്കളാഴ്ച നീ ജോയിൻ ചെയ്തോളാനും പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പം ഞായറാഴ്ച അതിൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ വരുവുള്ളൂ, അന്നേരത്തേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്ന് ഞങ്ങൾ ഇവിടെ വരാൻ വേണ്ടി ഇരിക്കുക, അപ്പോൾ ഇന്നേലും ആ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയാൽ ഞങ്ങൾക്ക് മാതാവിനെ കാണിച്ചിട്ട് പോകാം എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു. ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ 12:30 ആയപ്പോൾ അപ്പോയിൻമെൻ്റ് ലെറ്റർ മോന് കിട്ടി. ബാംഗ്ലൂരെ ഏറ്റവും നല്ല കമ്പനിയിൽ മോന് തിങ്കളാഴ്ച ജോലിക്ക് കയറാം. പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞങ്ങളെ സഹായിക്കാൻ 2-3 വ്യക്തികളുണ്ടായിരുന്നു. ഉടമ്പടി ഞങ്ങൾ എടുത്ത് പിന്നെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല, ആരും അതറിഞ്ഞിട്ടില്ല. അപ്പം ഇതിനി പൈസ ഫീസ് അടയ്ക്കാൻ 3 പിള്ളേർക്കും ഓരോ 3 ഇടത്തുനിന്നും ഫീസ് അടയ്ക്കാൻ വേണ്ടി വിളിക്കും. അപ്പോൾ പപ്പ തന്നെ ഈ റബ്ബർ വെട്ടി മക്കളെ ഫീസ് എല്ലാവരുടെയും അടച്ചു. ഞങ്ങൾക്ക് ബാങ്കിലോ ഒരു ബാധ്യതയില്ല, ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടിയിട്ടും ഇല്ലായിരുന്നു. അത് ആദ്യം കൊടുത്തപ്പോൾ റിജക്റ്റ് ആയിപ്പോയി. പിന്നെ അത് മാതാവ് അന്ന് അവിടെ ഞങ്ങളെ രക്ഷിച്ചതാണ്. ഇപ്പം ഒരു ആർക്കും പൈസ അധികം കൊടുക്കാനില്ല. അങ്ങനെ മാതാവ് പപ്പ തന്നെ ആ 3 മക്കളെയും പഠിപ്പിച്ച് 2 പേരിപ്പോൾ ഇറങ്ങി. മോളുണ്ടെങ്കിൽ ഇറങ്ങാൻ അടുത്ത 2 പേർക്കും ജോലിക്ക് നടക്കും. മോൻ കയറി, ഇളയ മോന് അടുത്ത ജോലിയിൽ കയറാൻ വേണ്ടി പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നു. അമ്മ മാതാവ് അവിടെയും എൻ്റെ മക്കളെ കാത്തുകൊള്ളും. പിന്നെ ഞങ്ങളുടെ 3 മക്കളുടെയും ഞങ്ങൾ ആദ്യമേ വെക്കും, 3 മക്കളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമെന്നാണ് ഞാൻ എപ്പോഴും വെക്കുന്നത്. ആൺപിള്ളേരല്ലേ, മക്കളും പുറത്താണ് പഠിക്കുന്നത്, അവരുടെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇവർ ഞങ്ങളുടെ 2 ആൺപിള്ളേരും അവരുടെ കൂടെ അങ്ങനത്തെ ഒരു ദുശീലമോ ഒന്നും പോകാതെ നല്ല നമ്മളോട് എല്ലാ കാര്യവും വിളിച്ചു പറയുകയും എന്നും വൈകുന്നേരം സർവ്വകാര്യവും പറഞ്ഞ് ഞങ്ങളന്നേരം പറയും, ഞങ്ങൾ മാതാവിനോടമ്പടി പറഞ്ഞിട്ടുണ്ട്, മക്കൾ നല്ലപോലെ ജീവിച്ചില്ലേ, ഞങ്ങളെ എല്ലാം കാണിച്ചു തരും. അന്നേരം പറയണം, പപ്പായെ പേടിക്കണ്ട, ഞങ്ങൾ അങ്ങനത്തെ ഒന്നും
ചെയ്യാനും പോകുകയല്ല, ഞങ്ങളെ എപ്പോഴും കാത്തുകൊള്ളും. പിന്നെ ഇളയ മോഹന പരീക്ഷയ്ക്ക് അല്ല സ്കൂളിൽ കോളേജിൽ ചേർത്തപ്പോൾ തൊട്ട് ഒറ്റ വർഷവും പുസ്തകം മേടിക്കുകയല്ല. ആ മോന പുസ്തകം മേടിക്കാതെ പറയും, പപ്പായി ആ പൈസ ലാഭിക്കാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഞാൻ നെറ്റി നോക്കി നോട്ടെല്ലാം എടുത്ത് അത് ഫയലാക്കും. എന്നിട്ട് പുസ്തകം ഇല്ലാതെ പഠിച്ച് ആ മോന രണ്ട് വർഷം മൂന്നാം വർഷത്തെയും പരീക്ഷ കഴിഞ്ഞിട്ട് ഇരിക്കുക. മോന ഒരു വിഷയത്തിന് പോലും തോറ്റില്ല. കൂടെയുള്ള റൂമിലെ കൂടെയുള്ള മൂന്ന് പിള്ളേരും മക്കളും കൂടെ ഉണ്ട്. ആ പിള്ളേർ രണ്ടുപേര് രണ്ട് വിഷയത്തിന് തോക്കും, ഒരു കൊച്ച ഒരു വിഷയത്തിന് തോക്കും. അപ്പോൾ ഇവരോർക്കും ഇവനെങ്ങനെയാണ് ഇതെല്ലാം ജയിച്ചതെന്ന്. അന്ന് തൊട്ട് മാതാവ് എൻ്റെ മോനെ കാത്ത് സംരക്ഷിക്കുക. അപ്പം ഇവൻ അവരുടെ പുസ്തകം മേടിച്ച് പഠിക്കാൻ ഭയങ്കര വിഷമം. അന്നേരം ഇവൻ പറയും, ഞാൻ പറയും, മോനെ കൊച്ചു മേടിച്ച് പഠിച്ചോ, അതിനൊരു കുഴപ്പവും ഇല്ലല്ലോ. അന്നേരം പറയും, അമ്മ അവർക്ക് പഠിക്കണ്ടേ, പിന്നെ അവരെങ്ങാനും തോറ്റു പോയാൽ ഓർക്കല്ലേ, ഞാൻ ജയിച്ചിക്കുകയും ചെയ്തു അവർ തോറ്റു പോവുകയും ചെയ്തല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ മേടിക്കല്ലെന്ന് പറയും. എന്നിട്ട് അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. മോനും പള്ളിയിൽ പോവും എന്നും കിട്ടുന്ന സമയത്തൊക്കെ പള്ളിയിലും പോയി വിശുദ്ധ കുർബാനയും പങ്കെടുക്കും. പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി അങ്ങ് കയറിയപ്പോൾ മൂന്ന് മക്കളും മക്കി കൂട്ടുകാരെല്ലാം ചാപ്പലിലോട്ട് കയറി. അന്നേരം മക്കൾ ഈ മോൻ എൻ്റെ മോന് ഏറ്റവും അവസാനമാണ് കയറിയത്. അന്നേരം മോനോട് ഒരു സിസ്റ്റർ ഇവിടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, മോൻ നിങ്ങൾ എങ്ങോട്ട് പോകുകയെന്ന് ചോദിച്ചു. അത് പറഞ്ഞു, പരീക്ഷയാ സിസ്റ്ററെ, സിസ്റ്റർ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അന്നേരം എവിടെയാണ് വീട് എല്ലാം ചോദിച്ചു. അപ്പം ആ കൂട്ടുകാരൻ ചോദിച്ചു, നീ ഇതെവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക? അതിപ്പോൾ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എങ്ങോട്ടാന്ന്. അപ്പം ഞാനും ചാപ്പലി വന്നതെന്ന് പറഞ്ഞു. അപ്പം മക്കൾ ഇവൻ ചാപ്പലി കയറി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. അപ്പം അവന്മാർ ചോദിച്ചു, നീ എവിടെ എന്നാ വർത്തമാനം പണ്ടിരിക്കുമായിരുന്നോന്ന് ചോദിച്ചു. അന്നേരം മക്കൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു സിസ്റ്റർ കണ്ടില്ല ഇവിടെ നിപ്പം ഉണ്ടായിരുന്നു, സിസ്റ്റർ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പരീക്ഷയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആ സിസ്റ്ററിനെ കണ്ടിട്ടും ഇല്ല, ഇവിടെ നിപ്പും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മകൻ പറഞ്ഞു, മോൻ പറഞ്ഞത് അമ്മ അത് മാതാവായിരിക്കും. എന്നിട്ട് ആ പരീക്ഷയ്ക്ക് 17 പേപ്പറിൽ എൻ്റെ മോൻ പരീക്ഷ എഴുതി, നല്ല സ്പീഡിൽ അന്ന് ആ പരീക്ഷ എഴുതി എന്നാണ് മോൻ പറഞ്ഞത്. ആ പരീക്ഷയൊക്കെ ഒരു പരീക്ഷയ്ക്കും തോക്കാതെ എൻ്റെ മോനെ ജയിച്ചു. ബാക്കി രണ്ട് മൂന്ന് മക്കളും അന്ന് തോറ്റുപോയി. അമ്മ മാതാവ് എപ്പോഴും കൂടെ ഉണ്ടെന്ന് ഞാൻ മകനോട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് തടികൾ വിൽക്കാനുണ്ടായിരുന്നു. ആ തടി വിൽക്കാൻ സാധിക്കില്ലായിരുന്നു ഞങ്ങളുടെ. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പോകുന്നത് ഞാനും ചേട്ടനും കൂടെയാണ്, ആശുപത്രിയിൽ കൂടിയും. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ എങ്ങോട്ട് ഇറങ്ങിയാലും എപ്പോഴേലും ആരേലും കാണിക്കും, നമുക്ക് അധികം കൊടുക്കാനില്ല. എന്നാലും ഉള്ളത് പോലെ ചേട്ടന് സ്പിരിറ്റാണ്, ഭയങ്കര സ്പിരിറ്റിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. പിന്നെ കുർബാനയ്ക്ക് ഞായറാഴ്ച പണ്ടൊക്കെ ഒരു അസുഖം വന്ന കുർബാന വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ പരമാവധി ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കാറില്ല. അത് എവിടെയായാലും പോയി രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് 6 മണിക്കേലും ദൂരെയിലും പോയി കുർബാന കാണും. പിന്നെ കുമ്പസാരം 15 ദിവസത്തിൽ കുമ്പസാരിക്കുകയും വൈകിട്ടത്തെ സന്ധ്യാപ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവ് അപ്പം പപ്പ തന്നെ ഒരു കടബാധ്യതയും അധികം ഇല്ലാതെ കുറേ കടങ്ങളുണ്ടായിരുന്നു. അതെങ്ങനെ വീട്ടിൽ നിന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. എല്ലാം അമ്മ മാതാവ് സാധിച്ചു തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15:7 പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ഇഷ്ടമുള്ളത് നമുക്ക് കിട്ടുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞു, എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യണം. ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ വ്യക്തികൾക്ക് കുടുംബത്തിന് ഒക്കെ എങ്ങനെയാണ് കൃപകൾ ലഭിക്കുന്നത്? ഈ മകളിപ്പോൾ ഇവിടെ പങ്കുവെച്ച കാര്യങ്ങളിൽ തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ ഇന്നവർക്ക് ഒരു ബാധ്യതയുമില്ല. 3 മക്കളെ പഠിപ്പിച്ചു. ആ മക്കളെ പഠിപ്പിക്കുന്നതിലൊക്കെ ഒരു ലോണോ ഒന്നുമില്ലാതെ തങ്ങൾക്ക് അധ്വാനിച്ച് തന്നെ മക്കളെ പഠിപ്പിക്കുവാൻ പറ്റി. അതിനുള്ള ആരോഗ്യം തങ്ങൾക്ക് കിട്ടി. എന്നാൽ ആ മകന് ഹസ്ബൻഡിന് വേരിക്കോസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നുവെന്ന് നാം കേട്ടു. ജോലി ഒന്നും കട്ടിയായ ജോലി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിരുന്ന അവസരത്തിൽ
ഇവർ ഡോക്ടറിൻ്റെ അനുവാദത്തോടെ തന്നെ ചെറുതായി ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങുന്നു. പിന്നെ രണ്ട് ദിവസത്തെ ജോലി ഒറ്റ ദിവസം തന്നെ ചെയ്യുന്നത്ര അത്രയേറെ ജോലി ചെയ്യുന്നതിനുള്ള ആരോഗ്യമാണ് പിന്നീട് ആ മകന് ലഭിച്ചതെന്നും അങ്ങനെ അമ്മ മാതാവ് കൂടെ നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാൻ സാധിച്ചു. മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ പോയി. മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവരായി. അതുകൊണ്ടാണ് കൂടുതൽ കായ്ക്കാനായി ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുമെന്ന് യോഹന്നാൻ 15:2 നാം വായിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങളെ സഹായിച്ചിരുന്നവരൊന്നും പിന്നെ സഹായിക്കാതെ ആയി എന്നാണ് ഈ മകൾ പറഞ്ഞത്. എന്നാലും അവരുടെ കാര്യത്തിന് യാതൊരു കുറവും വന്നില്ല. ഇവർ പുറകോട്ട് പോയില്ല. ഇവർ നിരാശരായില്ല. റബ്ബർ തോട്ടത്തിൽ നിൽക്കുമ്പോഴും ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നാം കരഞ്ഞു വിളിക്കുമ്പോൾ എങ്ങനെയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ മൊത്തം ദൈവത്തിൻ്റെ കൃപകൾ വർഷിക്കപ്പെടുക. അതുകൊണ്ടാണ് തിരുവചനം പറയുക, നിങ്ങൾ എന്നോട് ചോദിച്ചുകൊള്ളൂ, ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞ തമ്പുരാൻ ആ പറഞ്ഞത് ആകാശവും ഭൂമിയും മാറിയാലും ദൈവവചനത്തിന് മാറ്റമില്ല എന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്കുകൾ അത് അർത്ഥവത്താകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.